ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 2021 ഏറ്റവും അടിപൊളി ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ടോപ്പ് 5 മൊബൈൽ എഡിറ്റിംഗ് ആപ്സ്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ നമ്മൾ ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ്, അതുപോലെ എഡിറ്റിംഗ്, ഡിസൈനിങ് അങ്ങനത്തെ റിലേറ്റഡ് കണ്ടൻസാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ഒരു മേഖലയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പം 5 ആപ്ലിക്കേഷനാണ് ഞാൻ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചില ആപ്ലിക്കേഷൻസ് നിങ്ങൾക്കറിയാം, ചില ആപ്ലിക്കേഷൻസ് അറിഞ്ഞിട്ടും നിങ്ങൾ യൂസ് ചെയ്യാത്തതുണ്ടാവും. ട്യൂട്ടോറിയൽസൊന്നും കാണിക്കില്ല. ഓരോരോ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു ആപ്പ് ഇത്രയും ബെറ്ററായിട്ട് മാർക്കറ്റിൽ നിൽക്കണം, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ആപ്സിനെ പറ്റി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പ് 5 തുടങ്ങാം, പിന്നെ ലാസ്റ്റിൽ നിന്ന് നമുക്ക് ടോപ്പ് പോകാം. സോ എൻ്റെ പിക്കിൽ 5 വരുന്നത് നമ്മുടെ സ്വന്തം അഡോബ് ഫോട്ടോഷോപ്പാണ്. യെസ്, അഡോബ് ഫോട്ടോഷോപ്പാണ്. അഡോബ് ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ ഞാൻ 1 റാങ്ക് തീർച്ചയായും അഡോബ് ഫോട്ടോഷോപ്പിന് കൊടുക്കും. പക്ഷെ മൊബൈൽ കേസിൽ വരുമ്പോൾ ഫോട്ടോഷോപ്പ് അത്ര വലിയ കാര്യമില്ല. പല കോമ്പറ്റേറ്റേഴ്സും ഫോട്ടോഷോപ്പിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അത്ര ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഫോട്ടോഷോപ്പ് അവർക്ക് നല്ലൊരു ടീം തന്നെയുണ്ട്, നല്ലൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ആയുള്ള ടീമും ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ അത്ര ഫോക്കസ്ഡ് അല്ല അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ. അത് അവരുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഞാൻ അധികം പേര് യൂസ് ചെയ്യണമെന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ പ്രീമിയം വേർഷൻ എന്ന് പറഞ്ഞാൽ അതിൽ അവർ കുറച്ച് ഫ്ലയേഴ്സ്, ബോക്കെ മോഡ്സ്, അങ്ങനെ കുറച്ച് ഓവർലേസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. അത് വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പറയില്ല, കാരണം നമുക്കത് PNG ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു സ്ക്രീൻ ഓവറിലെ ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമുക്ക് പൈസ കൊടുത്ത് എന്തിനാണ് വാങ്ങണമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ പറയാനായിട്ട് വലിയ ഫീച്ചറൊന്നുമില്ല. ഒരു ബേസിക് കളർ കറക്ഷൻ, എല്ലാ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിലുള്ള ബേസിക് കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് 5 ഒരു സ്ഥാനം ഞാൻ കൊടുത്തത്. അപ്പോൾ ഇനി നമ്മുടെ 4 സ്ഥാനത്തേക്ക് പോവാം. 4 കൊടുത്തേക്കുന്നത് നമ്മുടെ അഡോബിൻ്റെ തന്നെയായിട്ടുള്ള ലൈറ്റ് റൂമാണ്. അപ്പോൾ ലൈറ്റ് റൂമിൽ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് കളർ കറക്ഷനാണ്. പിന്നെ അത്ര പ്രത്യേകിച്ച് വലിയ ഫീച്ചേഴ്സൊന്നുമില്ല. അവരുടെ ഒരു പ്രീമിയം വേർഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ബ്ലെമിഷസ് അതുപോലെ തന്നെ സ്റ്റാമ്പ് ടൂളൊക്കെ കിട്ടും. നമുക്ക് മുഖത്ത് വല്ല പാടണെയൊക്കെ ക്ലോൺ സ്റ്റാമ്പ് ചെയ്ത് കളയാനുള്ള ഒരു ഫീച്ചറുണ്ട്. ഒരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളതായി എനിക്കൊന്നും തോന്നിയിട്ടില്ല. കളർ കറക്ഷനാണ് മെയിനായിട്ട് ലൈറ്റ് റൂം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആണെങ്കിൽ കളർ കറക്ഷന് മാത്രമൊക്കെ ആണെങ്കിൽ ലൈറ്റ് റൂം അടിപൊളിയാണ്. ബാക്കി നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ലെവലും കൂടി എഡിറ്റിങ്ങിലേക്ക് കടങ്ങണമെങ്കിൽ ലൈറ്റ് റൂം ഒരു ഫുൾ സ്റ്റോപ്പാണ്. നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇനി നമ്മുടെ 3 ടോപ്പ് 3 നമ്മൾ 3 എൻ്റെ പിക്കിൽ സ്നാപ്സീഡാണ്. നമ്മുടെ സ്വന്തം ഗൂഗിളിൻ്റെ സ്നാപ്സീഡാണ്. സ്നാപ്സീഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു കംപ്ലീറ്റ്ലി ഒരു പവർഫുൾ ടൂൾ തന്നെയാണ്. നമ്മുടെ അഡോബ് ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമിനെ പോലും അല്ല, അതൊരു ഇത്തിരി കൂടി ഒരു നെക്സ്റ്റ് ലെവൽ കയറിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സ്നാപ്സീഡ്. അതിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൽ. കളർ കറക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ നല്ല ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ഫോട്ടോഷോപ്പിലും ലൈറ്റ് റൂമിൽ എന്തൊക്കെ ചെയ്യാം അതൊക്കെ നമുക്ക് സ്നാപ്സീഡിലും ചെയ്യാം. അതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡബിൾ എക്സ്പോഷർ ഉണ്ട്. ഡബിൾ എക്സ്പോഷർ നമുക്ക് 2 ഇമേജും കൂടി കമ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്മൈല്, നമ്മുടെ ഹെഡ് പോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹെഡ് പോസിൽ നമുക്ക് സ്മൈല്, നമ്മളിപ്പോൾ സാധാ അങ്ങനെ ചിരിക്കാത്തൊരു ഇമേജ് ആണെങ്കിൽ നമുക്ക് ഈ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആളെ ചിരിപ്പിക്കാം. അതൊരു അടിപൊളി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണത്. അത് ഒരു നൈസ് ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ അതിൽ ഹീലിംഗ് ടൂളുണ്ട്. ഇതേപോലെ തന്നെ ഫേസിലെ പാടും അതുപോലെ ബ്ലെമിഷസും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇനി നമ്മുടെ ടോപ്പ് 2 ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ടോപ്പ് 2 പരിചയപ്പെടുന്നതിനേക്കാളും മുന്നേ ഞാൻ ടോപ്പ് 1 പോകാം. കാരണം ടോപ്പ് 2 ആപ്ലിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. സോ നമുക്ക് നേരെ ഫസ്റ്റിലേക്ക് തന്നെ കടക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, പിക്സാർട്ട് തന്നെയാണ് ഹീറോ. പക്ഷെ പിക്സാർട്ട് എന്തുകൊണ്ടാണ് നിൽക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ആപ്ലിക്കേഷൻ
ആക്ച്വലി പിക്സാറിനേക്കാളും നല്ലതാണ്. പക്ഷെ ചില ഫീച്ചേഴ്സ് കൊണ്ട് മാത്രമാണ് പിക്സാർട്ട് ഇപ്പോൾ ഒന്നാമത്തെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞുതരാം പിക്സാർട്ടിൻ്റെ. അപ്പോൾ നമ്മുടെ പിക്സാർട്ടിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബിൾ എക്സ്പോഷറാണ്. സ്നാപ്സീഡിലുണ്ട്, പക്ഷേ പിക്സാർട്ടിലും ഉണ്ട് ഡബിൾ എക്സ്പോഷർ. നല്ല മോഡ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഡബിൾ എക്സ്പോഷറൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്ക്രീൻ ഓവർലേ മൾട്ടിപ്ലൈ അങ്ങനെയുള്ള സ്ക്രീൻ മോഡ്സ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല, അതിൽ ഡിഫോൾട്ട് ഫ്ലയേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. മോട്ടോ ഫോട്ടോഗ്രാഫീസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഫ്ലയേഴ്സൊക്കെ ഒരു ഭയങ്കര യൂസ്ഫുൾ ആകും. നിങ്ങൾക്കിപ്പോൾ ലൈറ്റ് വെക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇതൊരു വളരെ ഒരു നല്ല ഫീച്ചറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പിക്സാർട്ട് ഒന്നാം സ്ഥാനം നിൽക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരു ഫീച്ചറുണ്ട്, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് വേണമെങ്കിൽ ഇറേസ് ചെയ്ത് കളയാം. ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ആ ഒരു ഒബ്ജക്റ്റ് അവർ റിമൂവ് ചെയ്ത് കളയും. അതായത് ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടൻറ് അവെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു ഒരു ഒരു ഫോട്ടോയിൽ ഒരാളെ മാറ്റണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട ഒരു പ്ലെയിൻ വൈറ്റ് കളറാണ്. സപ്പോസ് ഇവിടെ ഇപ്പോൾ ഒരു കലണ്ടർ തൂങ്ങിയെടുക്കുകയാണെങ്കിൽ എനിക്ക് ആ കലണ്ടർ വേണ്ട, ഞാൻ ഒരു ഫോട്ടോ എടുത്തു ഇങ്ങനെ. അപ്പോൾ ആ ഒരു കലണ്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പിൽ സെലക്ട് ചെയ്തിട്ട് ആ ഒരു കലണ്ടർ മാത്രം സെലക്ട് ചെയ്തിട്ട് കണ്ടൻറ് അവെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു കണ്ടൻറ് അവെയർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫുള്ളി റൈസ് ആയിപ്പോവും. അപ്പോൾ അവിടെ ഒരു കലണ്ടർ ഉണ്ടെന്നേ അറിയില്ല. ആ ഒരു ഫീച്ചർ അവർ മൊബൈലിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇറൈസർ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് ടാപ്പ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് സാധനം മാഞ്ഞു പോവും, ഇറേസ് ആയിപ്പോവും. നമുക്കത് വേറെ മെത്തേഡിലൊക്കെ അച്ചീവ് ചെയ്യാം, ക്ലോൺ സ്റ്റാമ്പിൽ പോലെ സെലക്ട് ചെയ്തിട്ട് വേറൊരു പീസൊക്കെ എടുത്ത് വയ്ക്കാം. പക്ഷേ ഇത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെയാണ് പിക്സാർട്ടിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തത് ഈ ഒരു ഒറ്റ ഫീച്ചർ കൊണ്ട്. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാം സ്ഥാനത്തിലിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷനെ ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് പോളറൈസ്. അപ്പോൾ എത്ര പേര് ഈ ആപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നറിയാൻ പാടില്ല. പക്ഷേ ആക്ച്വലി എൻ്റെ കണ്ണ് തള്ളിപ്പോയി, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ 100 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷന്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ലൈറ്റ് റൂമിലെ കംപ്ലീറ്റ് കളർ കളക്ഷൻ. HSL ആയിക്കോട്ടെ, കർവ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതായത് ലൈറ്റ് റൂമിൽ എന്തൊക്കെ ചെയ്യാം അതൊക്കെ ഇതിൽ ചെയ്യാം. ഇതിനൊരു എഫക്റ്റ് പാനലുണ്ട്. ആ എഫക്റ്റ് പാനലിൽ അടിപൊളി പ്രീസെറ്റ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ചില ഇമേജ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചുറ്റും ഇങ്ങനെ ഗ്ലോ ആയി നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇങ്ങനെ വിങ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ. അതൊക്കെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് നിമിഷം നേരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിയോൺ കളറൊക്കെ നമ്മുടെ ബോഡിയിൽ ചുറ്റും ഇങ്ങനെ വരച്ച് ഇങ്ങനെ കത്തി തിളങ്ങിക്കണ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവർ അടിപൊളി ഗ്രേഡിയൻസ് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഫോട്ടോഷോപ്പിലൊക്കെ ഗ്രേഡിയൻസ് യൂസ് ചെയ്യണ പോലെ ഇതിൽ അവർ ഡിഫോൾട്ട് കുറച്ച് ഗ്രേഡിയൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇവരുടെ ഒരു ഫീച്ചറാണ്, ഇവർ കുറച്ച് PNGs കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ കളർ മാറ്റണമെങ്കിൽ അവർ ഐ ലെൻസസ് കുറേ ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളൂ, PNG ഫയൽസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കണ്ണിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേറൊരു ലെൻസ് ഇട്ട പോലെയാവും. അതുപോലെ തന്നെ ഒരു താടി, ഡിഫോൾട്ടായിട്ടുള്ള താടി, ബിയേർഡ്സ്, അതുപോലെ തന്നെ ഹെയർ, അതൊക്കെ PNG ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 6-pack വേണമെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് 6-pack PNG ഫയൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കാരണം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ബോഡിയിൽ അവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 6-pack കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇതൊരു ട്രോളർമാർക്കൊക്കെ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഇതിൽ ട്രോളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഡബിൾ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. സ്ക്രീൻ മോഡ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. ഓവർലേ മൾട്ടിപ്ലേ എന്തൊക്കെ സ്ക്രീൻ മോഡ്സ് ഉണ്ട് അതൊക്കെ ഇതിലും അവൈലബിൾ ആണ്. പിന്നെ അതുമാത്രമല്ല, ഇതിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. അത് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഒരു പേജ് മാനേജ് ചെയ്യണ ഒരാൾക്കാരൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടണം. അപ്പോൾ സ്റ്റോറി ഇടുമ്പോൾ ഇൻസ്റ്റാ സ്റ്റോറി ടെംപ്ലേറ്റ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്പിലും അതേപോലെ ഒരു ടെംപ്ലേറ്റ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേക്കാളും മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഈ പറഞ്ഞ 5 ആപ്ലിക്കേഷൻസിൻ്റെയും പ്രീമിയം പ്രോ ക്രാക്ക്ഡ് വേർഷൻസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ വേണ്ട, എനിക്ക് ലൈറ്റ് റൂം തന്നെ ഉപയോഗിച്ചാൽ മതി, പക്ഷേ ആ ഒരു ലൈറ്റ് റൂമിൻ്റെ പ്രീമിയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രീമിയം വേർഷൻ ഇൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നിങ്ങൾ ഈ പ്രീമിയം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ ഇൻ ചെയ്യാണ്ട് നോക്കുക. സൈൻ ഇൻ ചെയ്താൽ പ്രീമിയം ക്രാക്ക്ഡ് വേർഷൻസ് ഒന്നും മറക്കാവില്ല. മേലെ ടോപ്പ് റൈറ്റ് കോർണറിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് കോർണറിൽ ടോപ്പിൽ സ്കിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ഇന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ക്രാക്ക്ഡ് വേർഷൻസ് വർക്കാവില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് പിൻ ചെയ്തിട്ടിടാം ഞാൻ. സോ നിങ്ങളത് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.